ഹലോ നമസ്കാരം ഏവർക്കും ഹൈപ്രോബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നമ്മുടെ സെറ്റ് എക്സാം പേപ്പർ വണ്ണിലെ ജി കെ സെഗ്മെന്റിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളും അതിന്റെ ക്യാപിറ്റൽസ് ആ ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, പക്ഷേ നമ്മുടെ എക്സാമിന് നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്, പക്ഷെ കുറച്ച് ഓർത്തിരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ ഈ മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എത്ര സ്റ്റേറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്, അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോ നിങ്ങൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിറ്റോറീസും ആണുള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിറ്ററീസും ആണ് ഉള്ളത്. ക്ലിയർ ആകുന്നുണ്ടോ? ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്, ചിലപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും. 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിറ്ററിയും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളും അതിന്റെ ക്യാപിറ്റൽസും ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ പോകാം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യത്തെ എ വെച്ച് തുടങ്ങുമ്പോ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്കറിയാം, ഏറ്റവും നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഒരു സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. സുഹൃത്തുക്കളെ, അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? അതിനെയാണ് നമ്മൾ ഇത്താനഗർ എന്ന് വിളിക്കുന്നത്. ഇത്താനഗർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സിറ്റി ഇത്താനഗർ ആണ്, നിങ്ങൾ ഓർത്തു വെച്ചോളുക. അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്താനഗർ എന്ന് പറയുന്ന സിറ്റിയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? യെസ്. അങ്ങനെയെങ്കിൽ എ വെച്ച് ഇനി വല്ല സ്റ്റേറ്റും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എ വെച്ച് ആസാം ഉണ്ടല്ലേ. ആസാം, ആസാം എന്ന് പറയുന്നതും നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കാണുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആസാമിന്റെ ആ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ആസാമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദിസ്പൂർ എന്ന് പറയുന്ന സിറ്റിയാണ്. ദിസ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആസാമിന്റെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇത്താനഗർ ആയിരുന്നു, ആസാമിന്റെ ക്യാപിറ്റൽ ദിസ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ അത് കാണാതെ പഠിക്കേണ്ടുന്ന കാര്യമാണ്. അരുണാചൽ പ്രദേശ് ഇത്താനഗർ, ആസാം ദിസ്പൂർ എന്ന് പറയുന്ന ഒരു സംഗതി. അങ്ങനെയൊക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ എ വെച്ച് ഇനി വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എ വെച്ച് ആന്ധ്രാപ്രദേശ് ഉണ്ടല്ലേ. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആന്ധ്രാപ്രദേശ് സൗത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ ആ ക്യാപിറ്റൽ എവിടെയാണ്? സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ ഈ ആന്ധ്രാപ്രദേശ് വിഭജിച്ചാണ് തെലങ്കാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയി മാറിയത്. ഓക്കെ, അപ്പോ ഉടനെ പ്രശ്നം പറ്റിയത്, ആന്ധ്രാപ്രദേശിന്റെ പഴയ ക്യാപിറ്റൽ ഹൈദരാബാദ് ആയിരുന്നു, പക്ഷേ ഈ തെലങ്കാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നിലവിൽ വന്നപ്പോ അതിന്റെ ക്യാപിറ്റലും ഹൈദരാബാദ് ആയിട്ട് മാറി, കാരണം അത് തെലങ്കാന പ്രദേശത്തിന്റെ കൂടെയാണ് അവരിപ്പോ കണക്കാക്കുന്നത്. പക്ഷേ ആന്ധ്രാപ്രദേശിന് ഒരു 10 വർഷത്തോളം ഈ ഹൈദരാബാദ് എന്ന് പറയുന്നതിനെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഉപയോഗിക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോ നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിന്റെ നിലവിലെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത് ഹൈദരാബാദ് തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിത് 2-3 വർഷം അതിനുശേഷമാണ് നിങ്ങൾ ഇത് കാണുന്നത് എങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചേഞ്ച് ആകാം. അപ്പൊ നിലവിൽ ഇപ്പോഴും ഒരു ഹൈദരാബാദ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം തന്നെയാണ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ. പക്ഷേ 3 ക്യാപിറ്റൽസിനെ ഇപ്പോ പുതിയതായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്നു. ആ 3 ക്യാപിറ്റൽ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോ ബില്ല് പാസ്സായിട്ടുണ്ട്, ആ പ്രധാനപ്പെട്ട 3 ക്യാപിറ്റൽസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ക്യാപിറ്റൽ വിശാഖപട്ടണമാണ്. ഇത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആന്ധ്രാപ്രദേശിന്റെ ഭാവിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഏതാണ്? അത് വിശാഖപട്ടണമാണ്. ഏതാണ്? വിശാഖപട്ടണം. അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഏതാണ്? വിശാഖപട്ടണം. ഇനി അതിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലായിട്ട്
മുന്നോട്ട് വരുന്നത് അമരാവതിയാണ്. അമരാവതി അമരാവതി എന്ന് പറയുന്നതാണ് ആന്ധ്രാപ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഏതാണ്? അത് അമരാവതിയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അമരാവതി. ഇനി അതിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുർണൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ജുഡീഷ്യൽ ക്യാപിറ്റൽ, ആന്ധ്രാപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കുർണൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ഇത് മൂന്നും പഠിച്ചു വെച്ചോണം. തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്ത് ഒരു 10 വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലും നമ്മുടെ ഹൈദരാബാദ് തന്നെയാണ്. പക്ഷേ ഇപ്പോ അവര് പുതിയ ബില്ല് പാസാക്കിയിട്ടുണ്ട്. ഇനി അവരുടെ ആ മൂന്ന് പ്രധാനപ്പെട്ട ക്യാപിറ്റലുകൾ ഇതാകാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോ ആന്ധ്രാപ്രദേശിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ആന്ധ്രാപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കുർണൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ എ വെച്ചുള്ള ആ സ്റ്റേറ്റുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ബി വെച്ചിട്ടുള്ള സ്റ്റേറ്റ് വല്ലതും ഉണ്ടോ? ഇപ്പൊ മൂന്ന് സ്റ്റേറ്റുകളായി. നാലാമത്തെ സ്റ്റേറ്റ് ആണ് ബീഹാർ. ബീഹാർ എന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. സുഹൃത്തുക്കളെ, ബീഹാറിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ആ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് ബീഹാർ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ആണെങ്കിൽ ഉത്തർപ്രദേശ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളത് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ബീഹാർ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് പട്നയാണ്. പട്ന, ബീഹാർ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പട്ന എന്ന് പറയുന്ന ഒന്നാണ്. എവിടെയാണ്? പട്ന എന്നാണ് ബീഹാർ സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിനെ നമ്മൾ വിളിക്കുന്നത്. പട്ന. ക്ലിയർ ആകുന്നുണ്ടോ? യെസ്. അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിൽ പോവുകയാണ്, കാരണം ഇതൊരു വലിയൊരു ലിസ്റ്റാണ്. അപ്പൊ ബീഹാർ എന്ന് പറയുന്ന ബി വെച്ച് തുടങ്ങുന്ന വേറെ സ്റ്റേറ്റുകളില്ല. ഇനി അടുത്തത് സി വെച്ചുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാം. സി വെച്ചുള്ള ഒരു സ്റ്റേറ്റ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇത് നമ്മുടെ ഒരു സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്ന മേഖലയിൽ കാണുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ്. നമ്മുടെ മധ്യപ്രദേശിന്റെ അകത്തുനിന്ന് വിഭജിച്ചു വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിന്റെ ആ ക്യാപിറ്റൽ എവിടെയാണ് സുഹൃത്തുക്കളെ? ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നയാ റായ്പൂർ. നയാ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ചിലപ്പോ ഓപ്ഷനിൽ റായ്പൂർ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്, കാരണം റായ്പൂരിന് അടുത്ത് തന്നെ ഇപ്പൊ പുതിയതായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നയാ റായ്പൂർ എന്ന് പറയുന്നത്. താമസിക്കാതെ ഒന്നിച്ച് ഒറ്റ ബ്ലോക്കായിട്ട് മാറും. അപ്പോ നയാ റായ്പൂർ അല്ലെങ്കിൽ നവ റായ്പൂർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ പറഞ്ഞിരിക്കുന്നത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ആയിട്ട് അറിയപ്പെടുന്നത് നയാ റായ്പൂർ അല്ലെങ്കിൽ നവ റായ്പൂർ എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തുവെക്കുക, ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ നയാ റായ്പൂർ അല്ലെങ്കിൽ നവ റായ്പൂർ. അപ്പോ സി വെച്ച് ഉള്ള സ്റ്റേറ്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഡി വെച്ച് വല്ല സ്റ്റേറ്റ് ഉണ്ടോ? ഡി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഡൽഹിയാണ് ഓർക്കുന്നത്. പക്ഷെ ഡൽഹി എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഡി കഴിഞ്ഞ് ഇയിൽ വല്ലതുണ്ടോ? ഇല്ല. എഫിൽ വല്ലതുണ്ടോ? ഇല്ല. ഇനി ജിയിൽ വല്ലതുണ്ടോ? തീർച്ചയായിട്ടും ജിയിൽ രണ്ടെണ്ണമാണുള്ളത്. നിങ്ങൾക്കറിയാം ജിയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് ഗോവ അല്ലെ. ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഗോവയാണ്. സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ. വളരെ ചെറിയ നാൾ തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഗോവയുടെ തലസ്ഥാനം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പനാജിയാണ്. പനാജി, ചിലപ്പോ അതിനെ പാൻജി എന്നൊക്കെ വിളിക്കാറുണ്ട്, പനാജി അല്ലെങ്കിൽ പാൻജി. ഓക്കെ, അപ്പൊ ഗോവയുടെ ആ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് ഗുജറാത്ത് ആണ്. ജീവിച്ചിട്ടുള്ള അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. സുഹൃത്തുക്കളെ, ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ചില ആളുകളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അഹമ്മദാബാദ് എന്നാണ്, അല്ല, ഗാന്ധിനഗർ ആണ്. ഗാന്ധിനഗർ, ഗുജറാത്തിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിനഗർ ആണ്. ഏതാണ്? ഗാന്ധിനഗർ. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഏറ്റവും വലുപ്പമുള്ള സിറ്റിയാണ്. അത് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ചിലപ്പോ അഹമ്മദാബാദിലേക്ക് മാറ്റാം ക്യാപിറ്റൽ, നമുക്കറിയില്ല. അപ്പോ ഗുജറാത്ത് എന്ന് പറയുന്നതിന്റെ ക്യാപിറ്റൽ ആയിട്ട് അറിയപ്പെടുന്നത് ഗാന്ധിനഗർ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പൊ ജി വെച്ചിട്ടുള്ള ആ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ നമ്മളിവിടെ കണ്ടു. അങ്ങനെയെങ്കിൽ ഇനി എച്ച് വെച്ചിട്ടുള്ള അടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. അപ്പൊ എ ബി സി ഡി ഇ എഫ് ജി എച്ച്, എച്ചിലൊക്കെ നീക്കിയാണ്. എച്ച് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഹരിയാനയാണ്.
ഹരിയാന ഹരിയാന എന്നാണ് നമ്മൾ ഈ സ്റ്റേറ്റിനെ വിളിക്കുന്നത് സുഹൃത്തുക്കളെ ഹരിയാനയുടെ പ്രത്യേകതയുണ്ട് ഹരിയാനയും പഞ്ചാബും ബോർഡറിംഗ് സ്റ്റേറ്റുകളാണ് ഈ ഹരിയാനയും പഞ്ചാബും അതിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇതിനെയാണ് നമ്മൾ ചണ്ഡീഗഡ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഹരിയാനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അവർ പറയുന്നത് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് എന്ന ഒരു സ്ഥലമാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി ഹരിയാനയുടെ ക്യാപിറ്റൽ സിറ്റി പക്ഷെ പഞ്ചാബുകാർ പറയുന്നത് അല്ലെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് പറയുന്നത് അവരുടെ ക്യാപിറ്റലും ചണ്ഡീഗഡ് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചണ്ഡീഗഡില് നമ്മുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പരിഗണിക്കുന്നു അത് നമ്മുടെ യൂണിയൻ ടെറിട്ടറിയുടെ ലിസ്റ്റ് കാണുമ്പോൾ പറയാം അപ്പൊ ഹരിയാന എന്നറിയപ്പെടുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഏതാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എച്ച് വെച്ചിട്ടുള്ളത് അവസാനിച്ചോ ഇല്ല എച്ച് വെച്ചിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ടല്ലോ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് സുഹൃത്തുക്കളെ നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഇൻ അവർ കൺട്രി എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആയിരുന്നു ആണ് കുറച്ചു നാൾ മുൻപായിരുന്നു എങ്കിൽ നമുക്ക് ജമ്മു കാശ്മീർ പറയാമായിരുന്നു പക്ഷേ ഇപ്പോ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ല അത് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിനെ സ്പ്ലിറ്റ് ചെയ്ത് ലഡാക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശവും ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയി മാറ്റിയിരിക്കുക അതുകൊണ്ട് ഇപ്പോ ആ വിശേഷണം നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് കിട്ടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് രണ്ട് സ്ഥലങ്ങളാണ് അപ്പൊ ചില സ്റ്റേറ്റുകൾക്ക് അത്തരം പ്രത്യേകതകളുണ്ട് രണ്ട് മൂന്ന് ക്യാപിറ്റലുകളൊക്കെ ഉണ്ട് മൂന്ന് ക്യാപിറ്റൽ വന്നത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു അല്ലെ ഇനി ഹിമാചൽ പ്രദേശിന്റെ ആ പ്രധാനപ്പെട്ട രണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒന്ന് ഷിംല ഷിംല എന്നറിയപ്പെടുന്നത് സമ്മർ ക്യാപിറ്റലും ഇനി വിന്റർ ക്യാപിറ്റൽ ആയിട്ട് വിളിക്കുന്നത് ധരംശാല ധരംശാല വിന്റർ ക്യാപിറ്റൽ ആയിട്ട് വിളിക്കുന്നത് ധരംശാല അപ്പോ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട ക്യാപിറ്റലുകൾ ഏതാണ് സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഷിംലയും വിന്റർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ധരംശാലയും ഷിംല ശാല ശാല ഷിംല ഹിമാചൽ പ്രദേശ് ഷിംല ശാല അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി അപ്പോ ഷിംല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിന്റെ സമ്മർ ക്യാപിറ്റൽ ആണ് നമ്മുടെ ധരംശാല എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിന്റെ വിന്റർ ക്യാപിറ്റൽ ആണ് ക്ലിയർ ആകുന്നുണ്ടോ രണ്ട് ക്യാപിറ്റൽസ് ആണ് നമ്മുടെ ഹിമാചൽ പ്രദേശിന് വരുന്നത് അപ്പൊ എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ എത്തിയിരിക്കുകയാണ് ഐ ഉണ്ടോ ഐ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ് ഉണ്ടോ ഇല്ല ഇനി ഐ കഴിഞ്ഞ് ജെ ഉണ്ടോ ജെ എന്ന് പറയുന്നതിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം മുൻപുണ്ടായിരുന്നു പക്ഷെ ജമ്മു കാശ്മീർ ഇപ്പോ സ്റ്റേറ്റ് അല്ല അതിപ്പോ യൂണിയൻ ടെറിട്ടറി ആണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പക്ഷെ ഇപ്പോഴും ജെ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് നമുക്ക് നോക്കാം ഏതായിരുന്നു അത് ജാർഖണ്ഡ് ആണ് അല്ലെ ജാർഖണ്ഡ് ജാർഖണ്ഡ് എന്നറിയപ്പെടുന്ന ആ സ്റ്റേറ്റ് ജാർഖണ്ഡ് ഫേമസ് ആണ് നമ്മുടെ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്ഥലമാണ് സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ആ സ്ഥലം അതിന്റെ ക്യാപിറ്റൽ ഏതാണ് എന്ന് നിങ്ങൾ ഇപ്പോ മനസ്സിലായി കാണും റാഞ്ചി റാഞ്ചി ജാർഖണ്ഡിലെ ജാർഖണ്ഡ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റിലെ ക്യാപിറ്റൽ ആണ് റാഞ്ചി ഒരിക്കലും മറക്കരുത് ജാർഖണ്ഡ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റിലെ ക്യാപിറ്റൽ ആണ് റാഞ്ചി എന്ന് പറയുന്നത് നോക്കൂ പത്ത് സ്റ്റേറ്റുകൾ നമ്മൾ എത്തി നിൽക്കുക ജയ വച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ അങ്ങനെയെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം കെ വെച്ചിട്ട് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ് നമ്മൾ കെ വെച്ചിട്ട് പഠിക്കുന്നത് ഒന്ന് കേരള നമ്മുടെ സ്വന്തം സ്ഥലം കേരള എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയാലോ അതിന്റെ തലസ്ഥാനം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല തിരുവനന്തപുരം നമുക്കറിയാലോ തിരുവനന്തപുരം ആണ് നമ്മുടെ കേരളത്തിലെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ പറയുന്നത് സുഹൃത്തുക്കളെ കെ വെച്ചിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് ഏതാണ് കെ വെച്ചിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് ഏതാണ് കർണാടകയാണ് നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണ് കർണാടകയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗളൂരു ആണ് അല്ലെ ബാംഗ്ലൂർ എന്ന് നമ്മൾ വിളിക്കുന്ന ബംഗളൂരു ആണ് കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കർണാടകയുടെ ക്യാപിറ്റൽ നോക്കൂ നമ്മള് 12 സ്റ്റേറ്റുകളാണ് എത്തി നിൽക്കുന്നത് അരുണാചൽ പ്രദേശ് തൊട്ട് നമ്മളിപ്പോ ദേ കർണാടക എന്ന് പറയുന്ന മേഖല വരെ എത്തി നിൽക്കുകയാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
ആന്ധ്രാപ്രദേശിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിന് മൂന്ന് ക്യാപിറ്റലാണ് ഇനി വരാൻ പോകുന്നത്. ഹിമാചൽ പ്രദേശ് രണ്ട് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇനി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ബീഹാർ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ബേസിക് ഫാക്ടുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ പതിമൂന്നാമത്തെ സ്റ്റേറ്റ് ഏതാന്ന് നോക്കാം. പതിമൂന്ന് എന്ന് പറയുന്ന സ്റ്റേറ്റ്, അപ്പൊ കെ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് LLM എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആൽഫബറ്റിലേക്കാണ് പോകുന്നത്. എം വെച്ച് അഞ്ച് സ്റ്റേറ്റുകളാണ് ഉള്ളത്. നമുക്ക് നോക്കിയാലോ. ഏറ്റവും നമ്മൾ പറയുന്നത് മഹാരാഷ്ട്ര. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്ര എന്ന് കേൾക്കുമ്പോ പലരുടെയും വിചാരം ഇത് നോർത്ത് ഇന്ത്യയിലെ ഭാഗമാണ് എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നോർത്ത് ഇന്ത്യ എന്നാണ് പല ആളുകളുടെയും വിചാരം. പക്ഷേ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കുറച്ചും കൂടെ വെസ്റ്റേൺ സൈഡ്, സെൻട്രൽ ഇന്ത്യ, വെസ്റ്റേൺ മോസ്റ്റ് പോർഷൻ, ആ ഒരു റേഞ്ചിൽ കിടക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും പറയുന്നത് മുംബൈ എന്നാണ്. അത് പകുതി ശരിയാണ്. കാരണം മഹാരാഷ്ട്രയുടെ സമ്മർ ക്യാപിറ്റൽ ആണ് മുംബൈ. മഹാരാഷ്ട്രയുടെ സമ്മർ ക്യാപിറ്റൽ ആണ് മുംബൈ. മഹാരാഷ്ട്രയുടെ വിന്റർ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് നാഗ്പൂറാണ്. വിന്റർ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് നാഗ്പൂറാണ്. അപ്പോ മഹാരാഷ്ട്രക്ക് രണ്ട് ക്യാപിറ്റൽ ഉണ്ട്. നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് മുംബൈ എന്നാണ്. അത് തെറ്റല്ല, അത് സമ്മർ ക്യാപിറ്റൽ ആണ്. പക്ഷേ വിന്റർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് നാഗ്പൂറാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മഹാരാഷ്ട്രയെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയെ കുറിച്ച് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. ഉത്തർപ്രദേശിന് ശേഷം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ആ പ്രദേശം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞാലും മഹാരാഷ്ട്ര തന്നെയാണ്. തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്ന് പറയുന്നതും മഹാരാഷ്ട്ര തന്നെയാണ്. ഇനി അപ്പൊ എം വെച്ചിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ പതിനാലാമത്തത് മധ്യപ്രദേശ്. മധ്യപ്രദേശ് സെൻട്രൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ് എന്നറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഈ മധ്യപ്രദേശ് ആയിരുന്നു കുറെ കാലം ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടു കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴാണ് ഈ മധ്യപ്രദേശിന്റെ അകത്ത് നിന്നും ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വിട്ടുമാറി പോകുന്നത്. അതുകൊണ്ട് ഇപ്പോ മധ്യപ്രദേശ് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ലാർജസ്റ്റ് ഏതാണ്? നമുക്ക് അതിലേക്ക് വരാം. സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഭോപ്പാലാണ്. ഭോപ്പാൽ, മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഭോപ്പാൽ. എവിടെയാണ്? ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാൽ. ക്ലിയർ ആണല്ലോ. അപ്പൊ എം വെച്ചിട്ടുള്ളത് അവസാനിച്ചില്ല, രണ്ടെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ. അടുത്തത് മണിപ്പൂർ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് മണിപ്പൂർ എന്നറിയപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് മണിപ്പൂർ എന്നറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ, മണിപ്പൂരിലെ ആ ക്യാപിറ്റൽ ഏതാണ്? ഇംഫാൽ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇംഫാൽ. ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ മണിപ്പൂർ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇംഫാൽ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇംഫാൽ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഭോപ്പാൽ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? മുംബൈ സമ്മർ ക്യാപിറ്റൽ, നാഗ്പൂർ വിന്റർ ക്യാപിറ്റൽ. ഓക്കെ, എം വെച്ചിട്ടുള്ളത് അവസാനിച്ചോ? ഇല്ല, മൂന്നെണ്ണം ആയതേ ഉള്ളൂ, രണ്ടെണ്ണം കൂടെ ഉണ്ട്. അടുത്തത് മേഘാലയ. മേഘാലയ സുഹൃത്തുക്കളെ, മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം, അത് നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന സ്റ്റേറ്റാണ്. ഈ മേഘാലയയിലാണ് നമ്മുടെ ചിറാപൂഞ്ചി, മൌസിൻഡ്രം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഇന്ത്യയിൽ ലഭിക്കുന്നത് മൌസിൻഡ്രത്തിലാണ്. ഈ മൌസിൻഡ്രത്തെ തന്നെയാണ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ നമ്മുടെ മേഘാലയയിലാണ്. എപ്പോഴും മഴയാണ് ഈ മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പൊ ഈ മേഘാലയയുടെ ആ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഏതാണ്? സുഹൃത്തുക്കളെ, മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് ഷില്ലോങ്. മറന്നു പോകരുത്, മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് ഷില്ലോങ്. ഏതാണ് മേഘാലയയുടെ ക്യാപിറ്റൽ? ഷില്ലോങ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഷില്ലോങ്, മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ. അങ്ങനെയെങ്കിൽ ഇപ്പോ നാലെണ്ണമേ ആയിട്ടുള്ളൂ എം വെച്ചിട്ടുള്ളത്. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, മിസോറാം. മിസോറാം എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന സ്റ്റേറ്റ് തന്നെയാണ്. മിസോറാം എന്നാണ് ഈ സ്റ്റേറ്റിനെ വിളിക്കുന്നത്. മിസോറാമിന്റെ ക്യാപിറ്റൽ ഏതാണ്?
മിസോറാമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഐസോൾ എന്ന് പറയുന്ന ഒന്നാണ്. ഐസോൾ AIZAWL ഐസോൾ. മിസോറാമിൽ ഒരു ഇസഡ് ഉണ്ട്, ഐസോളിൽ ഒരു ഇസഡ് ഉണ്ട്. ഓക്കെ, അപ്പോ മിസോറാമിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഐസോൾ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ ആയിരുന്നു, മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ് ആയിരുന്നു, മിസോറാമിന്റെ ക്യാപിറ്റൽ ഐസോൾ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ എം വെച്ചിട്ടുള്ള 5 സ്റ്റേറ്റുകളാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ എം എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അടുത്തത് എൻ വെച്ചിട്ടുള്ള സ്റ്റേറ്റ് ഏതാ? എൻ വെച്ചിട്ട് ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ, നാഗാലാൻഡ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് തന്നെയാണ് നാഗാലാൻഡ്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള നാഗാലാൻഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ, നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കൊഹിമ എന്ന സ്ഥലമാണ്. കൊഹിമ, കൊഹിമ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ. സാധാരണ നമ്മൾ നാഗങ്ങളെ കാണുമ്പോ, പാമ്പുകളെ കാണുമ്പോ പണ്ടൊക്കെ എന്താ ചെയ്തിരുന്നത്? അതിനെ കൊല്ലുമായിരുന്നു അല്ലെ. നാഗാലാൻഡ് നാഗ, നാഗം, കൊഹിമ കൊല്ലും, അങ്ങനെയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാ മതി. അപ്പൊ നാഗത്തെ കാണുമ്പോ നമ്മൾ പണ്ട് ആളുകൾ അതിനെ തല്ലി കൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ആ പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? കൊഹിമ. അപ്പൊ നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ കൊഹിമ, അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്നെ എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ അടുത്തത് ഒഡീഷയാ. ഓ വെച്ചിട്ടുള്ളത് ഒഡീഷ. പണ്ട് തന്നെ ഒറീസ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഒഡീഷ എന്ന് പറയുന്നത് ഈസ്റ്റേൺ മോസ്റ്റ് സൈഡിൽ കിടക്കുന്ന, നമ്മുടെ ആ ബേ ഓഫ് ബംഗാളിന്റെ റീജിയനിലൊക്കെ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ, ഭുവനേശ്വർ, ഭുവനേശ്വർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ഒഡീഷ, പഴയ ഒറീസയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഒറീസയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ. ക്ലിയർ ആകുന്നുണ്ടോ? ഒറീസയുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ എന്നുള്ളതാണ്. ക്ലിയർ ആയി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ 20-ാമത്തത്. അപ്പൊ ഓ കഴിഞ്ഞു, എം എൻ ഒ കഴിഞ്ഞു, അടുത്തത് പി ആണ്, പഞ്ചാബ് ആണ് അല്ലെ. പി വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് പഞ്ചാബ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പഞ്ചാബും ഹരിയാനയായിട്ട് രണ്ട് സ്ഥലങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആണ് ഉള്ളത്. അത് ഏതായിരുന്നു ആ ക്യാപിറ്റൽ? അത് ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ചണ്ഡീഗഡ് എന്നറിയപ്പെടുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഓക്കെ, അപ്പൊ പഞ്ചാബ് എന്നൊക്കെ പറയുന്ന നോർത്തേൺ സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ് അതിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഹരിയാനയുടെ ക്യാപിറ്റൽ തന്നെയാണ്. അവർ രണ്ടുപേരും ഇതിനെ ഷെയർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒന്ന്, ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, അത് നമ്മൾ പിന്നീട് കാണും. അപ്പോ 28 സ്റ്റേറ്റുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20-ാമത്തെ സ്റ്റേറ്റിൽ ഇത് നിൽക്കുകയാണ്. അപ്പൊ പി എന്ന് പറഞ്ഞ ആൽഫബറ്റ് നമ്മളിവിടെ അവസാനിച്ചു. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ 6. പി കഴിഞ്ഞ് ക്യൂ ആണ്. ക്യൂവിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 6 പോവുകയാണ്. രാജസ്ഥാൻ, രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന സ്ഥലം. സുഹൃത്തുക്കളെ, ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. മുൻപത് മധ്യപ്രദേശ് ആയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് വിട്ടുമാറിയപ്പോൾ അത് ആ ഒരു ടൈറ്റിൽ നമ്മുടെ രാജസ്ഥാനാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാണ്? രാജസ്ഥാൻ. രാജ, രാജാവ്. രാജാവിനെപ്പോഴും ജയിക്കുന്നതാണ് ഇഷ്ടം, യുദ്ധങ്ങളിൽ ജയിക്കുന്നതാണ് ഇഷ്ടം. ജയം, ജയം. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ ജയ്പൂറാണ്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജയ്പൂറാണ്. ഒരിക്കലും മറക്കില്ലല്ലോ, രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂറാണ്. രാജാവിന് ഇഷ്ടം യുദ്ധത്തിൽ ജയിക്കുന്നതാണ്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂറാണ്. ഇതുപോലെ സാമ്യമുള്ള ഒരു വാക്കാണ് റായ്പൂർ. റായ്പൂർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. നയാ റായ്പൂർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് രണ്ട് മാറിപ്പോയത് രാജസ്ഥാൻ. രാജാവ് ജയിക്കുന്നതാണ് ഇഷ്ടം, ജയ്പൂർ എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ രാജസ്ഥാന്റെ ക്യാപിറ്റൽ നമ്മൾ കണ്ടു. രാജസ്ഥാന്റെ ആ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദി കൺട്രി. അപ്പൊ അത് നമ്മൾ കണ്ടു. 6 പറയുന്നതും നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്തത് എസ് ആണ്. എസ് എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിൽ ഏത് പ്രദേശമാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണുള്ളത്? സുഹൃത്തുക്കളെ, സിക്കിം. സിക്കിം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ എസ് വെച്ച് നമ്മൾ പഠിക്കുന്നത്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ദി കൺട്രി. ഏറ്റവും കുറവ് ആളുകളുടെ എണ്ണമാണ് പറയുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ല. ലീസ്റ്റ് പോപ്പുലേറ്റഡ് പ്ലേസ് ഇൻ ദി, അല്ലെങ്കിൽ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, പ്ലേസ് എന്നല്ല, ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ദി കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ അത് സിക്കിം ആണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ്, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ
അത് സിക്കിം എന്നുള്ള ഒന്നാണ്. സിക്കിമിന്റെ ക്യാപിറ്റൽ, സിക്കിമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാംഗ്ടോക്ക് ആണ്. ഗാംഗ്ടോക്ക്, ഗാംഗ്ടോക്ക്. സുഹൃത്തുക്കളെ, കൊറോണ ഒക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്യാങ് ആയിട്ട് നടന്നാൽ നിങ്ങൾക്ക് സിക്കാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഗ്യാങ് ആയിട്ട് കൊറോണ കാലഘട്ടത്തിൽ പുറത്തിറങ്ങി നടന്നാൽ നിങ്ങൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്, സിക്കാകാനുള്ള സാധ്യതയുണ്ട്. സിക്കിമിന്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. വളരെ അതിമനോഹരമായ സ്ഥലമാണ് ഗാംഗ്ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ അവസരം കിട്ടുമ്പോൾ ഗാംഗ്ടോക്കിൽ പോവുക. അപ്പൊ സിക്കിമിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗാംഗ്ടോക്ക്. ഗ്യാങ് ആയിട്ട് നടന്നാൽ സിക്കാകും എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. 22-ാമത്തെ സ്റ്റേറ്റിനാണ് നമ്മൾ എത്തിനിക്കുന്നത്, സിക്കിം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്. അപ്പൊ എസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു, എസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ടി വെച്ചിട്ടുള്ള ഒരു സ്ഥലം, ടി തുടങ്ങിയിരിക്കുകയാണ്, ത്രിപുര. സുഹൃത്തുക്കളെ, ത്രിപുര, ത്രിപുര എന്നറിയപ്പെടുന്ന ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്, അഗർത്തല. ത്രിപുരയുടെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് അഗർത്തല എന്ന് പറയുന്ന സ്ഥലമാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണ്? അഗർത്തല. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. അതുപോലെ ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല, അഗർത്തല. ഓക്കെ, ടി വെച്ചിട്ട് ഇനിയും ഉണ്ടല്ലോ. നമ്മുടെ തൊട്ട് നെയ്ബറിംഗ് ആയിട്ട് കിടക്കുന്ന സ്ഥലം തമിഴ്നാട്, തമിഴ്നാട് അല്ലെ? തമിഴ്നാട്, തമിഴ്നാടിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ചെന്നൈ ആണ് അല്ലെ? ചെന്നൈ, ചെന്നൈ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ചെന്നൈ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 24-ാമത്തെ സ്റ്റേറ്റിലെത്ത് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 25-ാമത്തെ സ്റ്റേറ്റിലേക്ക് പോകാം. ടി അവസാനിച്ചിട്ടില്ല. തെലങ്കാന വളരെ റീസെന്റ് ആയിട്ട് വന്ന ഒരു സ്റ്റേറ്റ് ആണ്. തെലങ്കാന ഫോർമേഷൻ സമയത്ത് 29 സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ജമ്മു കാശ്മീരിന്റെ സ്റ്റേറ്റ് പദവി നഷ്ടപ്പെട്ടപ്പോ തിരിച്ച് വീണ്ടും 28 സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ലാസ്റ്റ് ഫോം ചെയ്ത സ്റ്റേറ്റ് ഏത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. തെലങ്കാനയാണ് എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ടാണ് തെലങ്കാന ഉണ്ടായിരിക്കുന്നത്. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈദരാബാദ് ആയി, ഹൈദരാബാദ് ആണ് കേട്ടോ. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ 25-ാമത്തെ സ്റ്റേറ്റിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്, ഹൈദരാബാദ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ തെലങ്കാന എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, ആ ഒരു സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഹൈദരാബാദ് ആണ്. അപ്പൊ ടി വെച്ചിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ആ സ്റ്റേറ്റുകളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി യു വെച്ചിട്ടുള്ള സ്റ്റേറ്റ് ആണ്, യു വെച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ്. യു വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് യു പി അല്ലെങ്കിൽ ഉത്തർപ്രദേശ്. യു വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്, യു പി. വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്, മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇതാണ് ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും പോപ്പുലേഷൻ, ജനസംഖ്യ ഉള്ള, പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ആ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ലക്നൗ, ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. സുഹൃത്തുക്കൾ, എവിടെയാണ്? ലക്നൗ എന്നാണ് നമ്മൾ ഈ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലിനെ വിളിക്കുന്നത്, ലക്നൗ. ഓക്കെ, അപ്പോ 27-ാമത്തെ സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ യു വെച്ചിട്ട് ഇനി ഒരു സ്റ്റേറ്റ് കൂടെ ഉണ്ടല്ലോ, ഉത്തരാഖണ്ഡ് ആണ് അല്ലെ? ഉത്തരാഖണ്ഡ്. മുൻപ് ഇതിനെ വിളിച്ചിരുന്നത് ഉത്തരാഞ്ചൽ എന്നായിരുന്നു, പക്ഷേ അതിന്റെ യഥാ ഇപ്പോഴത്തെ അതിന്റെ പേരെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. ഈ ഉത്തരാഖണ്ഡിന് രണ്ട് ക്യാപിറ്റൽ ആണുള്ളത്. ഒന്നാമത്തെ അതിന്റെ സമ്മർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഗെയർ സെയിൻ എന്നറിയപ്പെടുന്ന സ്ഥലം, അതിന്റെ സമ്മർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഗെയർ സെയിൻ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇനി അതിന്റെ വിന്റർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡെറാഡൂൺ എന്നറിയപ്പെടുന്ന സ്ഥലം, ഡെറാഡൂൺ അതിന്റെ വിന്റർ ക്യാപിറ്റൽ ആണ്. പണ്ട് പട്ടാളക്കാരൊക്കെ സ്ഥിരം പറയുന്നതാണ് വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ, ആ ഡെറാഡൂൺ തന്നെയാണ് ഇത്. ഇത് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിന്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റികളിൽ ഒന്നാണ്. അപ്പൊ ഉത്തരാഖണ്ഡിന്റെ രണ്ട് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ, ഒന്ന് സമ്മർ ക്യാപിറ്റൽ ആയ ഗെയർ സെയിൻ, രണ്ട് വിന്റർ ക്യാപിറ്റൽ ആയ ഡെറാഡൂൺ. സമ്മർ ക്യാപിറ്റൽ ഗെയർ സെയിൻ, വിന്റർ ക്യാപിറ്റൽ ഡെറാഡൂൺ. ക്ലിയർ ആകുന്നുണ്ടോ? 28 സ്റ്റേറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ക്യാപിറ്റൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ 28-ാമത്തെ സ്റ്റേറ്റ് ഏതാണ്? അപ്പോ നമ്മുടെ യു എന്ന് പറയുന്നത് കഴിഞ്ഞു, ഇനി അടുത്തത് അവശേഷിക്കുന്നത് ഡബ്ല്യു എന്നറിയപ്പെടുന്ന ആ ഒരു ആൽഫബറ്റിൽ നിന്നുള്ള സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്കറിയാം വെസ്റ്റ് ബംഗാൾ അല്ലെ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ ക്യാപിറ്റൽ ഏതാണ് സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ബംഗാളിലെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് അല്ലെ, കൊൽക്കത്തയാണ്.
അപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് അറിയപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വെസ്റ്റ് സൈഡിലാണെന്ന് പറഞ്ഞു കളയരുത്. അത് വെസ്റ്റ് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലല്ല, ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. കാരണം ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാൾ ആയിരുന്നു മുൻപ്, അതിനെ വിഭജിക്കപ്പെട്ടു, ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ഒക്കെ ആയി മാറി, അങ്ങനെയാണ് ഈ വെസ്റ്റ് ബംഗാൾ എന്നുള്ള പേര് വരുന്നത് കേട്ടോ. അല്ലെ, അല്ലാതെ ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇത് ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിൽ കിടക്കുന്ന, നമ്മുടെ ഒഡീഷയുടെ ഒക്കെ മുകളിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. നോക്കൂ, നമ്മുടെ 28 സ്റ്റേറ്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ അകത്തു നിന്നും നമുക്ക് അറിയേണ്ടുന്ന എക്സ്ട്രാ പോയിന്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞു. മഹാരാഷ്ട്രയെ കുറിച്ച് പറയുമ്പോൾ തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര, സെക്കൻഡ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അത് നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാ മതി. മധ്യപ്രദേശിനെ കുറിച്ചാണ് എങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. മണിപ്പൂര്, മേഘാലയ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ക്യാപിറ്റൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് രാജസ്ഥാൻ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എന്നറിയപ്പെടുന്നത്. സിക്കിം ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, ഏറ്റവും കുറച്ച് ജനസംഖ്യ ഉള്ള സ്ഥലമാണ് സിക്കിം എന്നറിയപ്പെടുന്നത്. പിന്നീട് നമ്മുടെ തെലങ്കാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ വരെ എത്തിയിരിക്കുക. അപ്പൊ നോക്കൂ, നമ്മുടെ 28 സ്റ്റേറ്റിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. യൂണിയൻ ടെറിട്ടറീസും അതിന്റെ ക്യാപിറ്റൽസും ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ സുഹൃത്തുക്കളെ, ഈ ഒരു മേഖല നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും അറിവുകൾ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ട് പറയാൻ ആകെപ്പാട് നമ്മുടെ ആന്ധ്രാപ്രദേശിനെ കുറിച്ചും അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബേസിക് ഫാക്ടുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു മേഖല ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മേഖലയുമായി നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.